ചിലപ്പോൾ നമ്മളുടേത് മാത്രമായ ചില നിമിഷങ്ങൾ. കവിത ഗോൾഡൻ ഡയമണ്ട്സ് ആഘോഷമാക്കൂ ജീവിതത്തിലെ ഓരോ നിമിഷവും. കഴിഞ്ഞ ദിവസം അന്തരിച്ച CPM നേതാവും മുൻമന്ത്രിയുമായ ടി ശിവദാസ മേനോന് നാടിന്റെ അന്ത്യാഞ്ജലി. ശിവദാസ മേനോന്റെ നിര്യാണത്തിൽ അനുശോചിച്ച് നാടെങ്ങും സർവകക്ഷി അനുശോചന യോഗം ചേർന്നു. മുതിർന്ന CPI നേതാവും മുൻമന്ത്രിയുമായിരുന്ന ടി ശിവദാസ മേനോന്റെ നിര്യാണത്തിൽ അനുശോചിച്ചാണ് പട്ടാമ്പിയിൽ CPM നേതൃത്വത്തിൽ സർവകക്ഷി അനുശോചന യോഗം ചേർന്നത്. മേലെ പട്ടാമ്പിയിലായിരുന്നു അനുശോചന യോഗം സംഘടിപ്പിച്ചത്. പി വിജയകുമാർ അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ സെക്രട്ടറി അംഗം എൻ ഉണ്ണികൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. 1960s നടന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഈ രാഷ്ട്രീയത്തിന് കുറെ കൂടി മൂർച്ച കൂടി. മണ്ണാർക്കാട് പഞ്ചായത്തിലെ 11th വാർഡിൽ ശിവദാസ മേനോന്റെ അമ്മയുടെ സഹോദരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ മത്സരരംഗത്ത് ഇറക്കിയത് ശിവദാസ മേനോന്റെ അമ്മാവനും മരുമകനും തമ്മിലാണ് പോരാട്ടം നടന്നത്. ആ പോരാട്ടത്തിൽ അമ്മാവൻ തോൽക്കുകയും മകൻ മരുമകൻ വിജയിക്കുകയും ചെയ്തു. അന്നത്തെ പത്രങ്ങൾ എഴുതി കംസനിഗ്രഹമാണ് നടന്നത് മണ്ണാർക്കാട്ട് എന്നാണ്. ശ്രീകൃഷ്ണൻ്റെ അമ്മാവനാണ് കംസൻ. ആ കംസൻ ഏത് സമയത്തും മരുമകനെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു. അമ്മാവൻ്റെ ആ പദ്ധതികളിൽ നിന്നെല്ലാം രക്ഷപ്പെട്ട് വന്ന മരുമകൻ അവസാനം അമ്മാവനെ തന്നെ നിഗ്രഹിക്കുന്നൊരവസ്ഥയിലേക്ക് വന്നു എന്ന് പുരാണത്തിൽ ചില സന്ദർഭത്തിൽ പറയുന്നുണ്ട്. ഏതാണ്ട് ഒരു കംസനിഗ്രഹം നടത്തിയതാണ് ആ തെരഞ്ഞെടുപ്പ് എന്നാണ് അന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ KSPA തങ്ങൾ, KR നാരായണസ്വാമി, CS സാജിദ്, KMA ജലീൽ, AV സുരേഷ്, KC ഷാജിമോൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.